ഈശ്മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 11-ാം ക്ലാസ്സിലെ 3-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ റോൾ മോഡൽസ് ഉണ്ടായിരിക്കും ഇല്ലേ? നിങ്ങൾ ആരുടെയൊക്കെ ഫാൻസാണ്? പലപ്പോഴും അത് സിനിമാകാരന്മാരായിരിക്കും. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ദുർഗൽ സൽമാൻ, നിവിൻ പോളി. അതൊക്കെ വിടും, പക്ഷേ ഇപ്പോൾ തമിഴ് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, സൂര്യ, വിജയ്, ഇവരൊക്കെ മതി മഷേ എന്ന് നിങ്ങൾ പറയുമായിരിക്കും. നിങ്ങൾക്കറിയാമോ, 10 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ കമലഹാസനും രജനികാന്തും മലയാളത്തിലാണെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ആയിരുന്നു സൂപ്പർ ഹീറോസ്. എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാകട്ടെ MGR, അതുപോലെ മലയാളത്തിലാണെങ്കിൽ ജയൻ, സത്യൻ, നസീർ, ഇവരൊക്കെയാണ് അന്നത്തെ യുവതലമുറയുടെ ഹരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നാം അവരെയൊക്കെ ഇങ്ങനെ വളരെയധികം ഇഷ്ടപ്പെടാനും ആരാധിക്കാനും കാരണം? തീർച്ചയായും നാം ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, നാം എന്തായി തീരണമെന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ഇവയെല്ലാം അബ്രപാളിയിൽ മനോഹരമായി അവർ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അവരോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം മാത്രം. എന്നാൽ സിനിമയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആരായിരുന്നു ആ കാലത്തെ യുവജനതയുടെ ഏറ്റവും ഹരം എന്നറിയാമോ? പലപ്പോഴും അത് മഹാന്മാരാണ്. എന്തിനെ മഹാത്മാഗാന്ധി എന്ന ഒരൊറ്റ വ്യക്തി കൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തർ ഓരോ തലമുറയും സ്വാധീനിക്കുന്നുവെങ്കിൽ ഇതുവരെയുള്ള മനുഷ്യകുലത്തെ സ്വാധീനിച്ച ഏറ്റവും ശക്തരായ നേതാക്കന്മാർ ആരായിരുന്നു? ഒരിക്കൽ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞരായ എബ്രഹാം മസ്ലോവും മിറ്റർ മേയറും ഒരു ഗവേഷണം നടത്തി. ആരാണ് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി? അവിടെ തന്നെ ഉത്തരം കണ്ടു കേട്ടോ. എന്താണെന്നറിയാമോ? 2000 വർഷം മുമ്പ് ബെത്ലഹേമിൽ ജനിച്ച് വെറുമൊരു കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്ന് നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? തീർച്ചയായും ബൈബിളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബൈബിളിൽ എവിടെയാണ് കാണാൻ സാധിക്കുക? സുവിശേഷങ്ങളിലെ യേശു. സുവിശേഷങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ വ്യക്തിത്വം, പ്രബോധനം, ദൗത്യം, ഈ 3 കാര്യങ്ങൾ വളരെ മനോഹരമായി കാണാൻ സാധിക്കും. അതിലൂടെ നമുക്ക് യേശു ക്രിസ്തു ലോക ഗുരു, ലോകരക്ഷകൻ, പൂർണ്ണമായും ദൈവം, പൂർണ്ണമായും മനുഷ്യൻ, ഈ 4 ബോധ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, പ്രബോധനം, ദൗത്യം, ഈ 3 കാര്യങ്ങളും സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ യേശു ലോകരക്ഷകൻ, ലോകഗുരു, പൂർണ്ണമായും ദൈവം, പൂർണ്ണമായും മനുഷ്യൻ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്താണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത? പ്രധാനമായും യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത എന്നാൽ യേശുവിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ പൂർണ്ണത. ഏതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം? നമുക്കറിയാമല്ലേ, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ എന്നിവ. ഇവയുടെ ഒരു 100% പൂർത്തീകരിച്ചതാണ് ക്രിസ്തു. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. നമ്മുടെ പാഠഭാഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ വിശ്വസ്തത എന്നൊരു ഗ്രൂപ്പ് എടുക്കാം. ഈ വിശ്വസ്തതയിലൂടെ 3 യേശുവിൻ്റെ സ്വഭാവ സവിശേഷങ്ങൾ നമ്മുടെ പാഠത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയെന്നറിയാമോ? 1, യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. 2, സമഗ്ര വിമോചകൻ. 3, സത്യത്തിൻ്റെ സാക്ഷ്യം നൽകുന്നവൻ. സ്നേഹം എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ പൂർണ്ണത നമുക്ക് അതുപോലെ നമ്മുടെ പാഠപുസ്തകത്തിൽ 2 തരത്തിൽ കാണാൻ സാധിക്കും. പാപികളെ സ്നേഹിക്കുന്ന യേശു, ദരിദ്രരെ സ്നേഹിക്കുന്ന യേശു. അതുപോലെ തന്നെ നന്മ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം, തിന്മയെ ചെറുത്ത് തോൽപ്പിക്കുന്ന യേശു. ക്ഷമ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ക്ഷമാശീലനായ യേശു. കരുണ, ദയ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം, കരുണാമയനായ ഈശോ. സൗമ്യത എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ശാന്തശീലനും വിനീതഹൃദയനുമായ ഈശോ. നമ്മുടെ പാഠഭാഗത്തെ ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ വിശ്വസ്തത എന്ന പുണ്യത്തിൽ യേശുവിൻ്റെ ഗുണമായ യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന വിഷയം നമുക്കെടുക്കാം. ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോൾ തീർച്ചയായും അതതിൻ്റെ പൂർണ്ണതയിലുള്ള മനുഷ്യനായിരിക്കും അല്ലേ? ഇനി ഒരിക്കലും ഒരു മനുഷ്യൻ അവതരിച്ചാൽ യേശുവിനേക്കാൾ മനോഹരമായി പരിശുദ്ധിയിൽ ജീവിച്ചൊരു വ്യക്തി ഉണ്ടായിരിക്കില്ല. കാരണം ദൈവം തന്നെ മനുഷ്യനായിരിക്കുന്നതാണ്. അതായത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദൈവപുത്രത്വമാണ്. പിതാവായ ദൈവം യേശുവിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? നമുക്കറിയാം ജോർദാൻ നദിയിൽ വെച്ച്
പിതാവായ ദൈവം യേശുവിനെ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാരോട് പിതാവായ ദൈവം വെളിപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ചുരുക്കി പറഞ്ഞാൽ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പ്രിയപുത്രനായി സ്വീകരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുണ്ട്. എന്താണത്? യേശു സമറിയക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു വചനമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. താൻ പിതാവായ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണെന്നും അവൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയുമാണ് തൻ്റെ ഭക്ഷണം എന്നാണ് സമറിയക്കാരി സ്ത്രീയോട് യേശു ക്രിസ്തു തൻ്റെ ദൗത്യത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിന് പിതാവുമായി ഒരു വിശ്വസ്തതയുണ്ടായിരുന്നു. നമ്മളും ദൈവമക്കളല്ലേ, നമുക്കും വേണ്ടേ ദൈവത്തോടൊരു വിശ്വസ്തത? യേശു അതതിൻ്റെ പൂർണ്ണതയിൽ കാണിക്കുന്നു. യേശു ദൈവപുത്രൻ, പ്രിയപുത്രൻ എന്ന ഈ ഒരു പാഠഭാഗത്തൂടെ ഇനി നമുക്ക് യേശു സമഗ്ര വിമോചകൻ എന്ന് പഠിക്കാം. യേശുവിനൊരു ദൗത്യമുണ്ടായിരുന്നു, അത് സമഗ്ര വിമോചനമായിരുന്നു. ആ ദൗത്യത്തോട് യേശു തൻ്റെ വിശ്വസ്തത കാണിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ നസറത്തിൽ യേശു പ്രവേശിച്ചപ്പോൾ സിനഗോഗയിൽ വെച്ച് യേശുവിനെ വചനം വായിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥം നൽകപ്പെട്ടു. യേശയുടെ ഗ്രന്ഥമാണ് നൽകപ്പെട്ടത്. യേശു വചനം തുറന്ന് വായിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സവം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അതിന് ശേഷം യേശു പറഞ്ഞു, ഈ വചനങ്ങൾ ഇതാ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അതായത് യേശുവിൻ്റെ ദൗത്യം എന്താണെന്നും പരിശുദ്ധാത്മാവിൽ യേശു ചെയ്യാൻ പോകുന്ന ദൗത്യം എന്താണെന്നും യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. യേശു സമഗ്ര വിമോചകനാണ്. ഈ സമഗ്ര വിമോചനം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയുടെ വിമോചനം ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് കാണാം? ഒന്ന് ആത്മാവിൻ്റെ തലം, രണ്ട് മനസ്സിൻ്റെ തലം, മൂന്ന് ശരീരത്തിൻ്റെ തലം. ശരീരത്തിലുള്ള ക്ഷതമാണ് രോഗം, മനസ്സിനേറ്റ ക്ഷതമാണ് മാനസിക രോഗം, ആത്മാവിൻ്റെ ക്ഷതം എന്താണ്? അത് പാപം. അപ്പോൾ യേശു സമഗ്ര വിമോചനാകുമ്പോൾ ഒരു വ്യക്തിയെ പൂർണ്ണമായി മോചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പാപത്തിൽ നിന്നുള്ള മോചനമാണ് യേശു നൽകുന്നത്. ഈ പാപത്തിൽ നിന്നുള്ള മോചനം മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്തും, തീർച്ചയായും അല്ലേ. അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ സമഗ്ര വിമോചനം നേടിയതെന്നറിയാമോ? യേശു ഇത് ഒറ്റ മാർഗത്തിലൂടെയാണ്, കുരിശിൻ്റെ മാർഗം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൻ്റെ മാർഗത്തിലൂടെ ഗ്രീക്കുകാർക്ക് ബോഷത്വവും യഹൂദന്മാർക്ക് ഇടർച്ചയുമായ ആ കുരിശിൻ്റെ മാർഗത്തിലൂടെ യേശു എല്ലാവർക്കും സമഗ്ര വിമോചനം നൽകുകയാണ്. അതായത് യേശു നൽകുന്ന സമഗ്ര വിമോചനം എങ്ങനെയാണ് നിങ്ങൾ പറയൂ? അതെ, യേശു നൽകുന്ന മോചനം ഒന്ന് ആത്മാവിൻ്റെ, രണ്ട് മനസ്സിൻ്റെ, മൂന്ന് ശരീരത്തിൻ്റെ ക്ഷതങ്ങളിൽ നിന്നുള്ള മോചനം. അതാണ് ഈ സമഗ്ര വിമോചനം. യേശു ഈ മോചനം നൽകിയത് എങ്ങനെയാണ്? അത് കുരിശിൻ്റെ മാർഗത്തിലൂടെയാണ്, സഹനത്തിൻ്റെ മാർഗത്തിലൂടെയാണ് യേശു ഈ മോചനം നൽകിയത്. ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, യേശുവിൻ്റെ സ്വഭാവസവിശേഷതകളിൽ ഒന്ന്, യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ? യേശുവിൻ്റെ ദൗത്യം, യേശു സമഗ്ര വിമോചകൻ. ഇനി മൂന്നാമതൊരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്, പാപികളുടെ സ്നേഹിതനായ ഈശോ. ഇതാണ് നാം പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം യേശുവിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ ജനത രണ്ടായി തരംതിരിച്ചിരുന്നു. ചുങ്കക്കാരും പാപികളുമായ ഒരു വർഗം, നീമഞ്ഞരും ഫരിസരുമായ വലിയൊരു മേൽത്തട്ട്, ഇവരെല്ലാം വിശുദ്ധരെന്നാണ് ഇവരുടെ ഭാവം. പല കാര്യങ്ങളും അവർ വിശുദ്ധിയോടെ ചെയ്യുന്നുവെന്ന് നടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗത്തെ, അതായത് കഷ്ടപ്പാട് കൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തികളെ, പാപികളായ ഒരു വർഗത്തെ, ചുങ്കക്കാരായ വ്യക്തികളെ എല്ലാം നികൃഷ്ടമായ കണ്ണൂടെ കാണുന്നവരായിരുന്നു ഇസ്രായേൽ ജനം. നമ്മളും പലപ്പോഴും അങ്ങനെയാണ് അല്ലേ. ചീത്ത കുട്ടികളാണ് അവർ, അവരെന്ന് പറഞ്ഞവർ മാറ്റി നിർത്തും. നല്ല കുട്ടികളുടെ കൂടെ മാത്രമേ ഞാൻ കൂടുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, യേശു ഒരു വ്യക്തിയിലെ പാപത്തെ കണ്ട് ആ പാപത്തെ മാറ്റി നിർത്തി പാപിയെ സ്നേഹിക്കുന്ന യേശുവായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കലേ സക്കേവൂസ് യേശുവിനെ കാണാനായിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി. യേശു അത് കണ്ട് അവനെ വിളിച്ച് താഴെ ഇറക്കി അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ജനം മുഴുവൻ ഇവനറിഞ്ഞുകൂടെ, അയാളൊരു ചുങ്കക്കാരനാണെന്നുള്ള കാര്യം, അയാളൊരു പാപിയാണെന്ന കാര്യം അറിഞ്ഞുകൂടെ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ യേശു അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവനിൽ മാനസാന്തരം സംഭവിക്കും. അവൻ പറഞ്ഞത് എന്താണ്? തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവനെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന യേശുവിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യനാണ് മത്തായി. മത്തായി ഒരു ചുങ്കക്കാരനാണ്, ചുങ്കക്കാരനായി ലേവി എന്നാണ് ബൈബിളിൽ കാണാൻ സാധിക്കുക.
ചുങ്കം പിരിക്കുന്ന ലേവിയെ യേശു വിളിക്കുകയും അവനെ തന്നെ ശിഷ്യനാകുകയും ചെയ്തു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. തുടർന്ന് ചുങ്കക്കാരനായ ലേവിയുടെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുന്നുണ്ട്. ഈ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചുറ്റുമുള്ള ജനം മുഴുവൻ പറയുകയാണ്, ഒരു പാപിയുടെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്ന കാണുന്നില്ലേ, അവിടെ വന്നിട്ടുള്ളൊരു മുഴുവൻ ചുങ്കക്കാരാണ്. അപ്പോൾ യേശു പറയുന്നത് എന്താണെന്നറിയാമോ, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. അങ്ങനെ പാപികളുമായി വളരെ സ്നേഹവലയം തീർക്കുന്ന, അങ്ങനെ ഒരു പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പരിശുദ്ധിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു സ്വഭാവം യേശുവിന് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമോ എന്ന് ചോദിക്കുന്ന ഒരു ജനം യേശുവിനെ ചോദ്യം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആ സമയത്ത് യേശു എന്താണ് പറഞ്ഞത്? യേശു അവരുടെ ഉള്ളിലെ പാപത്തെ അവർക്ക് വെളിവാക്കിക്കൊണ്ട്, നിങ്ങൾ ഈ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാപിനിക്ക് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന യേശുവിനെ കാണാൻ സാധിക്കും. അതുപോലെ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു പാപിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയും കണ്ണീർ കൊണ്ട് കാല് കഴുകുന്ന രംഗമുണ്ട്. അവിടെ ശിമയോൻ ചിന്തിക്കുന്നുണ്ട്, ഇവനൊരു പ്രവാചകനാണെങ്കിൽ താഴെ വന്നിരിക്കുന്ന സ്ത്രീ പാപിനിയാണെന്ന് അറിഞ്ഞുകൂടെ? അപ്പോൾ യേശു എന്താ പറയുന്നത്? ശിമയോനെ, പാപിനിയായ സ്ത്രീയുടെ പാപം മോചിച്ചുകൊണ്ട് പാപിനിയായ സ്ത്രീയെയല്ല പാപത്തെയാണ് വെറുക്കേണ്ടതെന്ന് ശിമയോനെ പഠിപ്പിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞ യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ് പാപികളെ സ്നേഹിക്കുന്ന യേശു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? പാപികളെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇനി നിങ്ങളുടെ കൂട്ടുകാരോട്, ചീത്ത കൂട്ടുകാരോട് എല്ലാം അവർ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കാൻ തോന്നുന്നില്ലേ? ഇതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത. ഇനി മറ്റൊരു സവിശേഷതയാണ് സത്യത്തിന് സാക്ഷി നൽകുന്ന യേശു. എന്താണ് സത്യത്തിന് സാക്ഷി നൽകുന്ന യേശു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്? നിങ്ങൾക്കറിയാമോ, ഒരിക്കലും പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് യേശുവിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്ന ഒരു വചനമുണ്ട്, ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്ന ഇതിനാണ് സത്യത്തിന് സാക്ഷ്യം നൽകാൻ. ഉടനെ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താണ് സത്യം? പിന്നീട് പീലാത്തോസ് യേശുവിൻ്റെ മുഖത്തു നിന്ന് മുഖം മാറ്റി. എന്താ കാരണം? സത്യത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് പീലാത്തോസ് ചോദിച്ചത് എന്താണ് സത്യമെന്ന്. കാരണം യേശു പറഞ്ഞ എന്താ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശുവാണ് വഴിയും സത്യവും ജീവനും, സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സത്യം ഏതാണ്? ആ സത്യം യേശു തന്നെയാണ്. അതുകൊണ്ടാണ് സത്യത്തെ ഒരിക്കലും കുറിച്ചും കൂടാൻ സാധിക്കുകയില്ല. അത് യേശുവിനെ മരണത്തിന് ശേഷം കല്ലറയ്ക്കകത്താക്കിയപ്പോൾ മൂന്നാം ദിവസം സത്യം ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇന്ന് നാം പഠിച്ചത് പ്രധാനമായും യേശുവിൻ്റെ നാല് സവിശേഷതകളാണ്. ഒന്ന്, യേശു ദൈവപുത്രൻ. രണ്ട്, യേശു സമഗ്ര വിമോചകൻ. മൂന്ന്, പാപികളെ സ്നേഹിക്കുന്ന യേശു. നാല്, സത്യത്തിന് സാക്ഷി നൽകുന്ന യേശു. ഇനി ഈ ആഴ്ച നമുക്ക് ചെയ്യാനായി ഒരു വർക്ക് മാഷ് തരാം. അതിതാണ്, പാഠഭാഗത്തിലെ ഉത്തരം കണ്ടെത്താം എന്ന ഭാഗത്ത് രണ്ട് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരുന്നതാണ്. ടെസ്റ്റ് പുസ്തകത്തിൽ നിങ്ങൾ മനസ്സിലാക്കി അവ എഴുതി ഈ ആഴ്ച തന്നെ ടീച്ചർക്ക് വാട്സാപ്പ് മുഖേനയോ മറ്റും അയക്കുമല്ലോ. നന്ദി.